കുല്ലൂസ് കിച്ചനിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ മസാലയാണ്. ചിക്കൻ റോസ്റ്റ് മസാല എന്ന് പറയാം. ഇതിനായി 3 മീഡിയം സൈസ് ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്, 2 തക്കാളി, 1/2 കിലോ ചിക്കൻ, 2 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കാണിച്ചു തരാം. ഒരു ചെറിയ പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇവ ചേർത്ത് നന്നായി വറുത്തെടുക്കുക. കരിഞ്ഞു പോവാതെ നോക്കണം, വളരെ ചെറിയ തീയിൽ വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായി വറുത്തതിന് ശേഷം കാണിക്കാം. ഇവ നന്നായി വറുത്തെടുത്തു. ഇനി ഇത് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് ചേർത്തു. ഇനി നേരത്തെ മുറിച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി പകുതി ഭാഗം ഇതിലേക്ക് ചേർത്ത് നന്നായി കൈകൊണ്ട് കുഴക്കുക. ഉപ്പ് ചേർക്കാനും മറക്കരുത്. ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കൂടെ 2 പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്തു. കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം, എങ്കിൽ മാത്രമേ ചിക്കനിലേക്ക് മസാല നന്നായി പിടിക്കുകയുള്ളൂ. ഇനി ഇതൊരു 2 മണിക്കൂർ അടച്ചു വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചാലും മതിയാവുന്നതാണ്. 2 മണിക്കൂറിന് ശേഷം കറി റെഡിയാക്കാം. ഒരു പാത്രം വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നേരത്തെ മാറ്റിവെച്ച ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് നന്നായി വഴറ്റുക. പച്ചമണം പോകുന്നത് വരെ വഴറ്റണം. ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം പോയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ 2 പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, ചിക്കന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഉള്ളി പെട്ടെന്ന് വഴന്നു കിട്ടാൻ വേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായി വഴന്നു വന്നാൽ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. തക്കാളിയൊക്കെ നന്നായി അടിഞ്ഞു വരണം. അതുവരെ അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടെ ഇതേപോലെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുമ്മിൻ പൗഡർ, അതായത് ചെറിയ ജീരക പൗഡർ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അവയൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തു. ജീരകത്തിൻ്റെയൊക്കെ നല്ല സ്മെല് വരുന്നുണ്ട്. ഇത് കുറച്ചുകൂടി ടൈം അടച്ചു വെച്ച് വഴറ്റിയതിന് ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കാം. മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന
ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. ചിക്കൻ നന്നായി മിക്സ് ചെയ്തു. ഇത് കാണുന്നത് പോലെ തന്നെ നല്ല സ്മെല്ലും വരുന്നുണ്ട്. ഇനി ഇത് വളരെ ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കിടെ മറിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത്. ഇതേപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിനൊരു 15 മിനിറ്റെങ്കിലും ചെറിയ തീയിൽ വെച്ച് മസാല റെഡിയാക്കി കൊണ്ടുവരണം. ഇത് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ റോസ്റ്റ് മസാല ഇവിടെ റെഡിയായി. 20 മിനിറ്റ് കഴിഞ്ഞു. ചെറിയ തീയിൽ വെച്ച് വേവിച്ചു കൊണ്ടുവന്നതാണ്. വെള്ളമൊന്നും ഒഴിച്ചില്ല. ചിക്കനിൽ നിന്ന് വന്ന വെള്ളമാണ് ഇതിൽ കാണുന്നത്. ഇനി ഇത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് അതിന് മുകളിലേക്ക് ചുവന്ന മുളകും കറിവേപ്പിലയും വേണമെങ്കിൽ വറുത്തിട്ട് കൊടുക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.